നമസ്കാരം. ഞങ്ങളുടെ ലൈഫ് ആൻഡ് കട്ട് ബൈ സ്റ്റീബൻ ജേക്കബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ പിറ്റേ ദിവസം വരാനുള്ള ബുദ്ധിമുട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് അറിയാലോ, നമുക്ക് നമ്മുടെ കയ്യിൽ അതിനുള്ള സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടല്ല, സമയം ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് എഡിറ്റ് ചെയ്ത് കിടുമ്പോൾ സമയം എടുക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ ആവുന്നത്. എന്തായാലും ഞങ്ങളൊരു യാത്രയിലാണ്, ഞങ്ങളുടെ റീൽസിലൊക്കെ കണ്ട പോലെ ഞങ്ങൾ വയനാട്ടിലേക്കുള്ള യാത്രയാണ്. വിനീഷയുടെ കുറേ നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് വയനാട് പോകണം, വയനാട് പോകണം. തലയിലിട്ടു ഞാന് ഇതിനു മുൻപ് ഒരു തവണയാണ് വയനാട് പോയത്, എന്റെ രണ്ടാമത്തെ തവണയാണ് വയനാട് പോയത്. മുൻപ് ഞാൻ വയനാട് പോയത് കൊറേ നാളുകൾക്ക് ശേഷം തോന്നുന്നൊരു നാളുകൾക്ക് മുന്നേ കൊറേ നാളുകൾക്ക് മുന്നേയാണ്. മലയാളത്തിന്റെ ഗ്രാമർ രാവിലെ ഞാൻ തോന്നുന്നു 2015 or 2016 മറ്റോ ആണ് ഞാൻ ആദ്യമായിട്ട് വയനാട് പോകുന്നത്. വൻ കോമഡി കോമഡി യാത്രയായിരുന്നു. ഇതിനോട് പറഞ്ഞിട്ടില്ലേ ഒരാൾ വഴിയെ പറഞ്ഞുതരാം, സമയമുണ്ടല്ലോ, ഇഷ്ടംപോലെ സമയമുണ്ട്. 4 ദിവസം സമയമുണ്ട്, 4 ദിവസം തള്ളണ്ടേ. അപ്പൊ എന്തായാലും ഞങ്ങള് അതിരാവിലെ പുറപ്പെട്ടു. ഞങ്ങള് രാവിലെ 4 മണിക്ക് ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം കോഴിക്കോടൊക്കെ തൃശ്ശൂരൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടുന്ന ഏരിയ ആയതുകൊണ്ട് നമ്മൾ അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ കോഴിക്കോട് എത്തി. ഇപ്പൊ സമയം രാവിലെ 8 മണിയാകുന്നതിന് മുമ്പ് നമ്മൾ കോഴിക്കോട് എത്തി. കോഴിക്കോട് നിന്ന് നമ്മൾ വയനാട്ടിലേക്ക് പോകുന്ന വഴി തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇവിടെ എവിടെന്നെങ്കിലും കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എവിടെന്നെങ്കിലും കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പൊ പിന്നെന്താ വിശേഷം? യെസ്, അപ്പൊ വയനാട് നമ്മള് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പോയി വരുന്ന പോരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വയനാട് ഒരുപാട് കാണാനുള്ള ഒരുപാട് കാണാനുള്ളൊരു സ്ഥലമാണ് വയനാട്. മാത്രമല്ല നമ്മള് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ കണ്ടിട്ട് പിന്നെ തിരിച്ച് നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്ത് നമുക്ക് വേണം അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പ്രശ്നം വയനാട്ടിലുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് താമരശ്ശേരി ചുരം കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പം താമരശ്ശേരി ചുരം കൂടി പോയി നമ്മൾ ആദ്യം ചെന്ന് കയറുന്നത് എവിടെയാണ്? വൈത്തിരിയിലാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. അപ്പം ഇന്ന് എവിടെയൊക്കെ കാണാൻ പറ്റും എന്നും നമുക്കറിയില്ല. എല്ലാം പോകുന്ന വഴിക്ക് എടുക്കാം. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മളിങ്ങനെ ഈ ഒരു എപ്പിസോഡില് വയനാട്ടിലേക്കുള്ള യാത്രയിലെ വിശേഷങ്ങൾ പകുതി മിസ് ആയിട്ടുണ്ട്. പകുതി മിസ് ആയതല്ല, നമ്മൾ വേറെ എവിടെ ഇറങ്ങില്ല. നമ്മൾ കോഴിക്കോട് നിന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ട് പോകുന്നു, വേറെ എവിടെയും നമ്മൾ ഇറങ്ങില്ല. അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങൾ വഴിയെ വരാം. ഇതുവരെ പറയാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇരുട്ടത്തായിരുന്നു കംപ്ലീറ്റ്. സത്യം, എഴുന്നേറ്റപ്പോ ഭയങ്കര മഴ കറണ്ട് പെട്ടെന്നായിരുന്നല്ല. അപ്പൊ എന്തായാലും ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊരു സ്ഥലം നന്നായിട്ട് വിശന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു സ്ഥലം ആദ്യം ഞങ്ങൾ കണ്ടുപിടിക്കട്ടെ. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മള് വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇവിടെ പോകുന്ന വഴിക്ക് ഇടയ്ക്കുന്ന നമ്മുടെ വയനാട് സ്പെഷ്യൽ കാഴ്ചകളും വയനാട് സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ച് വന്നിരിക്കാൻ പോവാമെന്ന് വിചാരിക്കുന്നു. ശരിക്കും നമുക്ക് വയനാട് പോകുന്നത് സാധാരണ നമ്മൾ കോഴിക്കോട് നിന്നോ അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ വയനാട് പോകുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ കൽപ്പറ്റ വഴിയാണ്. അപ്പൊ അതേ വഴി തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം നമ്മുടെ നിലമ്പൂര് വഴി പോകാൻ എന്ന് ഞാൻ കരുതി, പക്ഷെ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു വഴി വളരെ മോശമാണ്, അതുകൊണ്ട് സുൽത്താൻ ബത്തേരി വഴി പോകണ്ട എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഈ വഴി പോകുന്ന വഴി വലിയ കുഴപ്പമില്ലട്ടോ, അത്യാവശ്യം നല്ല വഴിയാണ്. പിന്നെ അതിരാവിലെ വന്നതുകൊണ്ട് വലിയ തിരക്കില്ലാണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോരാൻ പറ്റി.
പിന്നെ പറയാനുള്ളത് എന്താ, മറ്റേ വഴി എങ്ങനെയാന്ന് അറിയില്ല, ഞങ്ങൾ ചിലപ്പോ തിരിച്ചു വരുന്നത് ആ വഴിക്കായിരിക്കും, അതല്ലെങ്കിൽ ഞങ്ങള് അല്ലെങ്കിൽ ഞങ്ങള് വിചാരിക്കുന്നത് ഞങ്ങള് ഗൂഡല്ലൂര് പോയി അവിടുന്ന് ഞങ്ങള് ഊട്ടി കടന്ന് ഊട്ടിയിലൊക്കെ പോയി ഞങ്ങള് വരാമെന്നൊക്കെ പ്ലാനിംഗ് ഉണ്ട്, അതെങ്ങനെയാന്ന് അറിയില്ല. അപ്പൊ ഇന്ന് നമ്മള് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പോവാൻ ചാൻസ് ഉള്ളൂ. നാളെ പറ്റിയാൽ നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങൾ കറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കും. പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വരുമ്പോ വയനാട് നമുക്ക് ഒരുപാട് കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റൂല. അപ്പൊ നമ്മളിപ്പോ ഇന്നിപ്പോ കൽപ്പറ്റ വഴി പോകുന്ന സമയത്ത് നമുക്ക് വൈത്തിരി ഭാഗത്തുള്ള അല്ലെങ്കിൽ കൽപ്പറ്റ ഭാഗത്തുള്ള കാര്യങ്ങളാണ് ഇന്ന് കണ്ടിട്ട്, ഇന്നും നാളെയായിട്ട് ഈ ഇവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ട് നാളെ സുൽത്താൻ ബത്തേരി പോയി അവിടെ സ്റ്റേ ചെയ്ത് രണ്ടു ദിവസം സുൽത്താൻ ബത്തേരിയിലെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് അതിൽ കറങ്ങി വരാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ ആണ് സാധാരണ എല്ലാവരും പ്ലാൻ ചെയ്യേണ്ടത് വയനാട് പോകുന്ന സമയത്ത്. കാരണം ഒരു ഡിസ്റ്റൻസ് ഒരു ഒരു സ്പോട്ടിൽ നിന്ന് അടുത്ത സ്പോട്ടിലേക്ക് കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ട്, ചിലപ്പോൾ ഒന്നര രണ്ട് മണിക്കൂറൊക്കെ ചിലപ്പോൾ യാത്ര ചെയ്യാനുണ്ടാവും. ഈ യാത്ര ചെയ്ത് നമ്മൾ അവിടെ ചെന്ന് കുറേ ദൂരം നടക്കാനുണ്ടാവും. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും മാക്സിമം നമുക്ക് ഒന്നോ രണ്ടോ സ്ഥലം അല്ലെങ്കിൽ മാക്സിമം മൂന്ന് സ്ഥലം, അങ്ങനെ ഏറ്റവും മൂന്ന് സ്ഥലമാണ് നമുക്ക് ഒരു ദിവസം വയനാട് ഒരു ദിവസം നിന്നാൽ വയനാട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ചിലപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതെല്ലാം ഓപ്പൺ ആണോ എന്ന് അന്വേഷിച്ചിട്ട് വേണം ഓരോ സ്ഥലത്തേക്കും പോവാൻ. അതുകൂടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് പലപ്പോഴും അടച്ചിട്ടായിരിക്കും. കാരണം മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ കുറുവദ്വീപ് ഒക്കെ എപ്പോഴും അടച്ചിട്ടേക്കായിരിക്കും. അതുപോലെ ചെമ്പ്ര പീക്ക് ചിലപ്പോൾ മഴയുള്ള സമയത്താണെങ്കിൽ ചിലപ്പോൾ തുറക്കൂല. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ ഓരോ സ്ഥലവും വിസിറ്റിംഗ് ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ചിലയിടത്ത് രാവിലെ 7 മണിക്ക് തുറക്കും, ചിലയിടത്ത് രാവിലെ 9 മണിക്കേ തുറക്കും, ചിലയിടത്ത് വൈകുന്നേരം 3 മണിക്ക് ക്ലോസ് ചെയ്യും, ചിലയിടത്ത് 6 മണിക്കേ ക്ലോസ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ട് വയനാട്. പക്ഷേ വയനാട് ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. വിനീഷ അതിനെ കുറിച്ച് ഒന്നും സംസാരിക്കാതിരിക്കുന്നത് വിനീഷയ്ക്ക് വയനാട് എപ്പോഴും മഴയുള്ള സമയത്താണ് പോകുന്നത്. ഇപ്പൊ മഴയുള്ള സമയമാണ്, നല്ലപോലെ മഴയുള്ള സമയം, പുറത്തിറങ്ങിയപ്പോ മഴയാണെന്നാണ് കേട്ടത്. ഇപ്പൊ എന്തായാലും ഞങ്ങള് വരുന്ന വഴിക്ക് വലിയ കാര്യമായിട്ട് മഴയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മൾ ഇവിടെ അങ്ങോട്ട് നോക്കും, വീട്ടിലിറങ്ങിയപ്പോ വീട്ടിൽ നല്ല മഴയായിരുന്നു, പക്ഷെ പുറത്ത് നല്ല ചൂടുണ്ട് കേട്ടോ, ഏകദേശം 29 ഡിഗ്രി ചൂടുണ്ട്. നമ്മള് ചുരം കയറി തുടങ്ങുന്നേ ഉള്ളൂ, മുകളിലേക്ക് ചെല്ലുന്തോറും എന്താണ് അവസ്ഥ എന്നറിയില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഫ്രണ്ട് ഉണ്ട് കൂടെ, പുള്ളിയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ട്രാവലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള പുള്ളിയാണ്. അപ്പൊ പുള്ളിയാണ്, അപ്പൊ പുള്ളി ഫ്രണ്ടില് പുള്ളിയുടെ കാറിൽ പോകണം. ഞാൻ പുള്ളിനെ ഇനി ഇറങ്ങുന്ന സമയത്ത് ഞാൻ പരിചയപ്പെടുത്തുക. അപ്പൊ നമ്മള് താമരശ്ശേരി ചുരം കയറി തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫ്രണ്ട് കൂടെ ഉണ്ട് പ്രിൻസ്. ഇതവണ പ്രിൻസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ ഈ പ്രാവശ്യത്തെ ട്രാവൽ പ്ലാനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് പ്രിൻസ് ആണ്. അപ്പൊ പ്രിൻസിന്റെ ഡീറ്റെയിൽ ഞാൻ കൊടുക്കാം, ബാക്കി വിശേഷങ്ങൾ ഞാൻ പിന്നാലെ പറയാം. വിനീഷ് ഇവിടെ ഉണ്ട്. വിനീഷയ്ക്ക് വിനീഷ പറയുന്നത് ഈ വയനാട് മുഴുവൻ കാടാണെന്നാണ് പറയുന്നത്. എനിക്ക് പിന്നെ വയൽ കാടുന്ന ചൂടെ എന്നാണ് വിനീഷ്. വിനീഷ കാറിന് കംപ്ലീറ്റ് ചളിയായിരുന്നു, കംപ്ലീറ്റ് ചളി. അപ്പൊ ഇവിടെ വന്നപ്പോ പ്രിൻസ് പറഞ്ഞു നമുക്ക് ഇവിടെ എന്താ കാടമുട്ടയും ഇവിടുത്തെ സ്പെഷ്യൽ കാടമുട്ടയും കട്ടൻ ചായയും കഴിക്കാന്ന് പറഞ്ഞു. നമുക്ക് ഞങ്ങളിങ്ങനെ കാടമുട്ടയും കട്ടൻ ചായയും ഓർഡർ ചെയ്ത് നിൽക്കാം. ഇവിടെ ഭയങ്കര സ്പെഷ്യലാന്ന് പറഞ്ഞു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കാടമുട്ടയും കട്ടൻ ചായയും. സാധാരണ ഒരു കാര്യം പറയട്ടെ, നമുക്കവിടെ കാടമുട്ട കിട്ടും, ഇതുവരെ നമ്മൾ ഓടി മിക്സ് ചെയ്തിട്ട്. പക്ഷെ ഇതുവരെ എണ്ണ ഒന്നും ചേർക്കില്ല അല്ലേ, ബാറിൽ ടച്ച്. പക്ഷെ എണ്ണ ചേർക്കൂല, ഞാൻ പറഞ്ഞത് എന്റെ വീട്ടിൽ കിട്ടുന്ന കാര്യല്ലോ. ഞാൻ പറഞ്ഞത് നമുക്കവിടെ ബാറിലൊക്കെ ടച്ചിങ്സ് കിട്ടും, പക്ഷെ അതിനകത്ത് എണ്ണ ചേർക്കൂല. അവര് അവർ ഈ മുളക് പൊടിയും ഉപ്പ് മാത്രമേ ചേർക്കൂ, പക്ഷെ ഇത് എണ്ണ ചേർത്തിട്ട് അവരൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സ്പൈസിയാണെന്ന് തോന്നുമെങ്കിലും എരിവൊന്നുമില്ല. അപ്പം നമ്മൾ അടുത്ത സ്പോട്ട് നിർത്തിയിട്ട് വരാം, ഇതൊന്നും കഴിച്ചെടുക്കില്ല. നല്ലതായിരുന്നു, കാണുമ്പോ ഭയങ്കര സ്പൈസി ആയിട്ട്.
നല്ലെണ്ണയാണ് അവർ വെച്ചിരിക്കുന്നത്. നല്ലെണ്ണയുടെ കൊള്ളാം. വയനാട് വന്നിട്ട് കാടമുട്ട ഞാൻ ആദ്യമായിട്ടല്ല കഴിക്കുന്നത്, അല്ലെങ്കിൽ കാടമുട്ടയും മുളകും മിക്സ് ഞാൻ ആദ്യമായിട്ടല്ല. പക്ഷെ ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് ഇത്, കട്ടൻ ചായയും കാടമുട്ട കട്ടൻ ഭയങ്കര സ്പെഷ്യലാണെന്ന് പറയും. അവിടെ കുറെ ആൾക്കാർ കഴിക്കാൻ വേണ്ടി സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നൊക്കെ പറയും. യെസ്, അപ്പം നമ്മൾ എന്തായാലും വീണ്ടും യാത്ര തുടങ്ങുമ്പോൾ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ മൂന്ന് ഹെയർ പിൻ കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് റിസോർട്ടിലേക്കല്ല, റിസോർട്ടിൽ പോകും. അതിന് മുമ്പ് അവിടുന്ന് പോകുന്ന ഒഴികെ വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. വ്യൂ പോയിന്റിലേക്കാണ് ഇപ്പം നമ്മൾ പോണേ. അപ്പം എന്തായാലും എന്താ പറയുക, വലിയ തിരക്കില്ല കേട്ടോ ഇന്ന്, വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് മഴ വലിയ പ്രശ്നങ്ങളില്ല, മഴയില്ല. അതുപോലെ ഈ ക്ലാസ് തുറക്കുന്ന സമയമായതുകൊണ്ട്, സ്കൂൾ തുറക്കുന്ന ദിവസങ്ങളായതുകൊണ്ട് നമുക്ക് വലിയ റഷില്ല. അത് നമുക്ക് ദൈവാനുഗ്രഹമാണ് എന്ന് നമുക്ക് വിചാരിക്കാം. വലിയ തിരക്കില്ലാതെ ടെമ്പറേച്ചർ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ 26 ആയി, താഴത്തെ 29 ആയിരുന്നു. വയനാടിന്റെ ചുരം കയറി തുടങ്ങി, നമ്മള് ചുരത്തിന് മുകളിൽ നിർത്തി. ഇനി ഒരു ബെൻഡ് കൂടി ഉള്ളൂ. കുക്ക് കൊറേ ബെൻഡ് കറങ്ങാം, ബെൻഡ് കറങ്ങാന്ന് ചീറ്റിപ്പോയി. ആ ചുരത്തിന്റെ അവിടുന്നാണ് നമ്മള് കട്ടൻ ചായയും മുട്ടയും കഴിച്ചത്, കട്ടൻ ചായയും കാടമുട്ടയും കഴിച്ചത്. ഇവിടെ നിന്നുള്ളൊരു കോഴിക്കോടിന്റെ സൗന്ദര്യം കാണാൻ നല്ല രസമുണ്ട് ഇവിടുന്ന്. വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് കിട്ടിയത് കൊണ്ട് ഇവിടെ നിന്ന് ഇതൊക്കെ എടുക്കാൻ പറ്റി. അതല്ലെങ്കിൽ ഇന്നത്തെ ഒരു അവസ്ഥയായിരുന്നു, നമ്മൾ വെട്ടുപോയത്. മൂന്നാറ് പോയ അവസ്ഥയായത്, വെറുതെ മൂന്നാർ കണ്ട് മൂന്നാർ ഉണ്ടോന്ന് നോക്കാൻ പോയ പോലെ ആയിപ്പോയി. വെറുതെ അവിടെ വരെ പോയിട്ട് തിരിച്ചു വന്നത്. എന്തായാലും ഇനിയിപ്പോൾ അധികം ദൂരമില്ല, നമ്മളിപ്പോൾ ഉടനെ അവിടെ ചെല്ലും. നമുക്ക് വേണം, നല്ല വെയിൽ മൂക്കുന്നുണ്ട്. ഇനി കറുത്താൽ സീരിയലിൽ അഭിനയിപ്പിക്കില്ല എന്ന് പറഞ്ഞു, നേരത്തെ പോട്ടെ. അപ്പൊ ഞങ്ങൾ വയനാടിന്റെ ചൂടിലേക്ക് എത്തി. നല്ല മഴയില്ല വയനാട്, നല്ല അത്യാവശ്യം നല്ല ചൂടില്ല. മഴയായിരുന്നു ഇന്നലെ മിനിഞ്ഞാന്ന് വരെ മഴ ഉണ്ടായിരുന്നു. തണുപ്പുണ്ടെന്ന് പറയണു, വൈകുന്നേരം ആയാലും അറിയാം. ഉച്ചയ്ക്കാണ് ഈ ഒരു ജസ്റ്റ് ചൂടുള്ള. അപ്പൊ നമ്മളിപ്പോ റൂമിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അടുത്ത എപ്പിസോഡില് നമ്മളുടെ നമ്മൾ താമസിക്കുന്ന റിസോർട്ട്, ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിന്റെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ വരാം. ടാറ്റ.